വയനാട് കൊളവള്ളിയിൽ ഗോത്രവിഭാഗക്കാർ തലമുറകളായി കൃഷി ചെയ്തിരുന്നിടത്ത് വനംവകുപ്പിന്റെ വിലക്ക്. വയലിൽ പണിയെടുത്തിരുന്ന കർഷകനെ ഭീഷണിപ്പെടുത്തിവിട്ടു. കൃഷി മുടങ്ങിയതോടെ വനവാസികൾ ആശങ്കയിലായി. പണിയ വിഭാഗത്തിൽപ്പെട്ട കൃഷി മാത്രം ഉപജീവനമാക്കിയിരുന്ന പാവപ്പെട്ട കൃഷിക്കാർ തലമുറകളായി കൃഷി ചെയ്തിരുന്ന ഇടമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. എന്നാൽ ഇന്നിവിടെ ഇവർക്ക് പ്രവേശനമില്ല. ഇങ്ങനെയൊരു ബോർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ ഭീഷണി പുറത്താണ് ഇവരുടെ ഇപ്പോഴത്തെ ജീവിതം. ചാച്ചനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇത് കൃഷി എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈ കൃഷി വിട്ടാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗവുമില്ല. തന്നെയല്ല ഞങ്ങൾ തൂമ്പ പണി എടുക്കുന്നവർ ഞാൻ വേറെ ജോലി അറിയത്തുമില്ല. എഴുതാനോ വായിക്കാനോ അതും അല്ല. ഞങ്ങൾ ഈ മണ്ണിൽ തന്നെ പണിയെടുക്കുന്നത്. ഈ ശരീരം പിന്നെ വെച്ചുകൊണ്ട് ഞങ്ങൾ മണ്ണിൽ പണിയെടുക്കാം. ഞങ്ങൾക്ക് മണ്ണിൽ പണിയെടുത്തില്ലെങ്കിൽ പറ്റൂല. കൊളവള്ളി അംബേദ്കർ കോളനിയിലെ പണിയ വിഭാഗക്കാരായ 15 കർഷകരാണ് കബനി തീരത്തെ 12 ഏക്കറോളം വരുന്ന വനംവകുപ്പിന്റെ ഭൂമിയിൽ തലമുറകളായി കൃഷി ചെയ്തിരുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിലല്ല, പ്രധാനമായും സ്വന്തം വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു കൃഷി. അതിനു മുകളിലാണ് വനംവകുപ്പിന്റെ വിലക്ക്. ഈ സ്ഥലം വിട്ടുകൊടുത്തേനെ അവർക്ക്. പിന്നെ ഇതിൻ്റെ അകത്ത് ചെടിയോ മരങ്ങളോ അല്ല തേക്കോ ചന്ദനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ സ്ഥലം വേണ്ട. ഇതിൻ്റെ അകത്ത് പാട വയലുകളാണ്. ഒരു 4 മാസത്തെ കൃഷിക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ കഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം വയലിൽ പണിയെടുത്തിരുന്ന കർഷകനെ ഭീഷണിപ്പെടുത്തി കയറ്റിവിട്ടു. കേസെടുക്കുമെന്നാണ് ഭീഷണി. കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ വന്ന് വണ്ടി പൂട്ടാൻ ഇറങ്ങിയപ്പോഴത്തേക്കും വന്നു ഫോറസ്റ്റുകാർ വണ്ടി പിടിക്കുകയും ഇതിവിടെ പണിയെടുക്കാൻ പറ്റില്ല, ഇനി ഇതിലിറങ്ങി പണിയെടുത്താൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും, അങ്ങനെയുള്ള കേസ് കളിക്കാൻ പറ്റുന്നവർ മാത്രം വന്ന് ഇതിനകത്ത് പണിതാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. ഗോത്രവർഗ്ഗക്കാരല്ല, ജനറൽ വിഭാഗക്കാരാണ് ഇവിടെ കൃഷി ഇറക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു കർഷകരെ വനംവകുപ്പ് വിലക്കിയത്. എന്നാൽ ഇത് നുണയാണെന്ന് ഇവർ തന്നെ പറയുന്നു. ആദിവാസികൾ മാത്രമേ ഉള്ളൂ. ഈ ആദിവാസികളുടെ ഭൂമി മാത്രമുള്ളൂ. ജനറൽ വിഭാഗം ആരും വരുന്നില്ല. ജനറൽ വിഭാഗം വരുന്നില്ല. അവർക്ക് പട്ടയുള്ള സ്ഥലത്ത് മാത്രമേ അവർ പണിയെടുക്കുന്നുള്ളൂ. നമ്മുടെ പുറമ്പോക്കിൽ മാത്രം അവർ പണിയെടുക്കുന്നില്ല ആരും. അവരുണ്ടാക്കി പറഞ്ഞതാണ്, ജേട്ടന്മാർ പണിയെടുക്കുന്നുണ്ട്, ആദിവാസികളെ കൊണ്ട് പണിയെടുപ്പിച്ച് ജേട്ടന്മാർ കഴിയുന്നുണ്ട്. അതൊക്കെ വെറുതെ പറയണയാണ്. കൃഷി ഇറക്കുന്നതിനായി ഞാറു നടുകയും മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിലാണ് വനംവകുപ്പ് എതിർപ്പുമായി എത്തിയത്. കൃഷി ഇറക്കാൻ ഇനിയും വൈകിയാൽ കാലാവസ്ഥ അനുകൂലമാവില്ല. കൊറോണ പ്രതിസന്ധിയോടൊപ്പം വനംവകുപ്പിന്റെ വിലക്കും കൂടിയായതോടെ ഇവർ തീർത്തും നിസ്സഹായരായി. കൃഷി ചെയ്താലേ ഇവരുടെ അടുപ്പ് പുകയൂ. അധികൃതർ ഇടപെട്ട പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ല എങ്കിൽ ഈ വിലക്കും ഇവർക്ക് മറികടക്കേണ്ടി വരും. വയനാട് കൊളവള്ളിയിൽ നിന്ന് ക്യാമറമാൻ ജിതിൻ ജോസിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം.